നോക്കട്ടെ, ഏതെങ്കിലും കോള് പോയാൽ മതിയായിരുന്നു. ഹലോ, എവിടാടാ? ഇങ്ങോട്ട് വാടാ, പോവണ്ടേ? അവിടെ കാണാൻ നിന്റെ പല്ലിയെ എടാ, പാട്ട സൈക്കിൾ ഉണ്ട്, ഇവിടെ എത്തുവോ? പെട്ടെന്ന് ഇങ്ങോട്ട്. ആ ശരി. എന്റെ അളിയ, ഈ സൈക്കിളും കൊണ്ട് എവിടെ പോയാലും ഈ ഗതിയാണല്ലോ. ഇന്നും ആ പെണ്ണിനെ മിസ്സായല്ലോ. എല്ലാത്തിനും എന്താണ് നടക്കാത്തത് എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. അവളെ കൂടെ അമ്പലപ്പറമ്പിൽ എല്ലാ കാര്യം തോന്നുന്നുണ്ട്. നിങ്ങൾ ചോദിക്കില്ലേ? എന്റെ അളിയ, നീ ഒന്ന് ആലോചിക്കാം. അവിടെ കാണുമ്പോ എന്റെ മുട്ടോട്ട് കാലു വരെ വിറക്കിയോ? വിറക്കി വിറക്കി മറക്കി ആലും കൊത്തിക്കണമെന്ന് ചോദിക്കു പോയി ചെല്ലിപ്പോ. എന്റെ അളിയ, എന്തെങ്കിലും പോകാൻ വഴി ഉണ്ടോ? ആ പോകാൻ വഴി ഇരിക്കുക ഇങ്ങനെ. ഓ സോറി ചേട്ടാ. എടാ, നിങ്ങൾ പുള്ളി അറിയാ? ബാക്കിട്ടാ പുള്ളിയാ, ബാക്കി ഷർട്ടിട്ട്. ഇല്ലടാ. ഇത് വിശാൽ. എല്ലാ നാട്ടിലെയും പോലെ ഒരു മഹാമാന്യൻ. ആളൊരു ചെറിയ കോഴിയാണ്. അതുമാത്രമല്ല, ആൾക്ക് ഈ സ്ത്രീ വിഷയത്തിൽ കുറച്ച് കമ്പമുണ്ട്. നമ്മുടെ കൂട്ടുകാരനുണ്ട്, കൊച്ചിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ചോദിക്കാൻ ചെയ്യുക, നടന്നിട്ടില്ല. സെറ്റ് ആക്കി തരാം, എങ്ങനെയും പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീട് ദൂരം എടുത്ത് തന്നെ എന്നെ വിളിക്കണം. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ ഡി. ആ പറ ചേട്ടാ, എനിക്ക് ഇതുപോലെ വല്ലാതെ ഇഷ്ടമാണ്. കാരണം വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുമെന്ന് ഇവൻ പറഞ്ഞു. എവിടെ കൊച്ചിൻ്റെ വീട്? എവിടെ? എവിടെ പഠിക്കുന്ന? കാണാനൊക്കെ എങ്ങനെ? നല്ല പെണ്ണ്. പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാണോ? ഇല്ല, ഇത് പറഞ്ഞിട്ടില്ല ചേട്ടാ. ഇല്ല. സെറ്റാക്കി തരാം, പക്ഷെ നമുക്ക് രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ പറയാം? എനിക്ക് ഐഡിയാസ് ഒക്കെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞേ വരത്തുള്ളൂ. അതൊക്കെ സെറ്റാക്കാം. സെറ്റാക്കി ഞാൻ ആയിട്ട് വരാം. ഇവൻ്റെ നമ്പർ എൻ്റെ ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാം. തീർച്ചയായിട്ടും ഞാൻ സെറ്റാക്കി തരാം. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. ഞാൻ ഇച്ചിരി കൂട്ടുകാരനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ശരി ശരി, ഓക്കെ. വിളിക്കാം. കൊത്തുണ്ടല്ലോടാ. എന്തെങ്കിലും സെറ്റായാ മതിയായിരുന്നു. നീ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. ആ ഓക്കെടാ, നോക്കടാ നീ. കുറച്ച് കോൾസ് വരാനുണ്ടായിരുന്നു, അതിന് വെയിറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് അല്ലെങ്കിൽ സമയം അതിനു വേണ്ടി പരിപാടി നടക്കത്തില്ല. പറഞ്ഞു നാട്ടിലെ മീനാണെന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ലല്ലേ. ബ്രാൻഡ് ഇഷ്ടപ്പെടാത്തോണ്ടാണ്? പൊതുവേ കഴിക്കാറില്ല. ഓക്കെ ഓക്കെ. ആ മറ്റേ എടുത്തു പറ. വേണ്ട, ചുമ്മാ എങ്ങനെ പെട്ടെന്ന് കുടിക്കാൻ പറ്റുമോ? കുടിക്കാനുള്ള അല്ലേ. എന്ത് പറയാന്ന് പറ. വഴി വെള്ളം വഴി. എനിക്ക് വെള്ളം വേണ്ട. ഏ, നമ്മുടെ ആളല്ലേ. അപ്പൊ ചിയേഴ്സ്. ഇനി പറ, എന്താ പ്രശ്നം? നമുക്ക് ശരിയാക്കി എടുക്കാം, പക്ഷെ എനിക്ക് ആളെ കണ്ടാലേ ഒരു കാണിച്ചു തരാം. നമുക്ക് അവിടെ പോയി കാണിച്ചു വിടുക. ഇത് ഞാൻ ശരിയാക്കി തരാം. ഈ ഏട്ടനുണ്ട് നിന്റെ കൂടെ. ഏ, ഇത് ഞാൻ നിനക്ക് സെറ്റാക്കി തന്നിരിക്കും. വേറെ പിന്നെ
സിഞ്ചു, ഞാൻ നിന്നെ വൈകിട്ട് അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തോളാം കേട്ടോ. മഞ്ജു വരെ നിന്നെ കുഞ്ഞാ പോളെ പോ. എന്റെ കൂട്ടുകാരനല്ലേ അങ്ങനെ തന്നെ ഓംലേറ്റ് കഴിക്കൂടെ അവിടെ ഞാൻ ഓടിക്കാൻ രണ്ട് മാറിഞ്ഞിട്ട് ഞാൻ പതുക്കെ നേരത്തെ കൊണ്ട് ഞാൻ തോറ്റി വണ്ടി 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 ഇടിക്കുക എന്നെ ഓംലേറ്റ് എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടം സെറ്റാക്കി തരുമില്ലേ. ഹലോ എടാ, ഞാൻ ഈ വഴിയിലെത്തി. ഇവിടുന്ന് അങ്ങോട്ടാണ് വരണ്ടേ? ആ ലെഫ്റ്റ് എടുത്ത് വന്നാ മതിയോ? ആ ഓക്കെ ഡാ, ഓക്കെ. ആരാ വിശാലനെ വിളിച്ച്? ആ വന്നോണ്ടിരിക്കുന്നു, പോരുവോ? ആ പോ. എത്തിയോ? ഇല്ല, വരുന്നതേ ഉള്ളൂ. ഞാൻ പോയി നോക്കട്ടെ. നോക്കട്ടോ. ഞാനെന്താ വിഷമിച്ചിരിക്കുന്നു? അറിയാവല്ലോ, പേടിയാ. നമുക്ക് സെറ്റാക്കി തരാം, പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതിൻ്റെ ഒരു ഇതാണ് നമുക്കൊരു ആശ്വാസം. ഒന്നും പേടിക്കണ്ട. എവിടെ ഇപ്പം ഉണ്ട് വീട്? ഇവിടെ കാർത്തിപ്പുഴ. നല്ല പരിചയമുള്ള നടക്കും. ഞാൻ ശരിയാക്കി തരാം എന്തായാലും. കുറച്ച് സമയം വേണ്ടി വരും. അതെയല്ലോ. എന്തായാലും നീനി നേരിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു, ഞാൻ പറയാം. ഓക്കെ, ശരിയെന്നാ. കാണാം. മഞ്ഞ ചുരിദാറിട്ട് നമ്മുടെ മഞ്ഞക്കളി. അല്ല, അവളിപ്പോ ചാടി
എടാ ഇന്നലെ രണ്ട് പിള്ളേർ വന്നാരു എൻ്റെ അടുത്ത്, അമ്മ ലൈൻ സെറ്റ് ആയി കൊടുക്കുന്നുണ്ട് കേട്ടാ നിന്റെ അടുത്ത്. എൻ്റെ അടുത്ത് ഓക്കെ. എന്നിട്ട് എന്താ ബ്രോ അങ്ങനെ നോക്കണേ? അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അല്ല നിന്റെ പ്ലാൻ എന്താപ്പോ? എന്തായാലും ഞാൻ അവനെ സെറ്റ് ആക്കി കൊടുക്കത്തില്ല, അതറിയാലോ നിനക്ക്. പിന്നെ ഇന്നലെ ഒന്നല്ലേ കാണാൻ തുടങ്ങി നിന്നെ? എന്തായാലും ഞാൻ നാളെ അവളെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, നീയും പോയ എന്തായാലും. എല്ലാം കൂടെ ഇപ്പൊ നീ ഉള്ളതല്ലേ. ഇതിനെ ഞാൻ പറഞ്ഞോ പോരെ. ശരിയെന്നാ വരാം. ഇപ്പഴോ നാളെ രാവിലെ ഒരു ടൈം അറിയാലോ. രാവിലെ ഒരു 10 മണി ആയിക്കാൻ പറ്റുന്നു. ഓക്കെ. എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളായി ഇത് പറയാൻ പുറകെ നടക്കുന്നുണ്ട്. കുട്ടി പെട്ടെന്നൊരു ഉത്തരം പറയണ്ട, കുറച്ച് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. അതെന്ത് പറ്റി? വേറെ എന്തെങ്കിലും? ജീവിതത്തിൽ ആദ്യമായിട്ടോ മറ്റുള്ളൊരു പെൺകുട്ടിയെ കാണുന്നോട്ടല്ലായിരുന്നോ ഞാൻ ഇവിടെ കണ്ടത്? ഇവളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണ്. നിനക്കറിയാലോ അന്നും എനിക്ക് ഇവിടെ കയ്യിൽ നിന്ന് മിസ്സായി പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമമല്ലായിരുന്നു. ഓക്കെ, അവക്കിപ്പം വേറെ അഫയറുമല്ലോ ഉണ്ടോ? അവള് പറയുന്ന അവൾക്ക് ഉണ്ടെന്നാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ പയ്യനാവാനാണ്. അല്ല അവനെ ഇന്ന് നീ വിളിക്കാനല്ലോ വൈകിട്ട്. ഇപ്പൊ വിളിക്കുമ്പോ എന്ത് പറയും? ഞാൻ പറയും അത് അവള് പറഞ്ഞ് അവൾക്ക് അവള് നോ പറയുന്നു പറയും. കാരണം എനിക്ക് കിട്ടാതെ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ എന്തായാലും വിളിച്ചു വിട്ടുകളയടാ. പോട്ടോ, അവള് പോണേ പോട്ടെ. അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. വിട്ടുകളയണം. അവള് പോയാ വേറെ ആരെങ്കിലും, അത്രേ ഉള്ളു. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ എന്തായാലും അവനെ വിളിച്ച് പറയാൻ പോകും. നീ വിളിക്ക് ശരിയെന്നാ. ഹലോ 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 വിഷ്ണു, ഞാൻ വിശാലായിരുന്നു. ഞാനിപ്പം അവളെ കണ്ടായിരുന്നു. ഞാൻ അവളെ കണ്ട് സംസാരിച്ചപ്പോ അവള് പറയുന്നത് അവൾക്ക് താല്പര്യമില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളാരായി ഞാൻ ഇന്നലെ പറഞ്ഞില്ല വേണ്ടെന്ന്. പക്ഷെ എനിക്ക് അവളെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. ഞാനെന്തായാലും ഈ പരിപാടി നിർത്തി വിടാ. ഡേ, നീ തന്നെയാണ് ഈ പറയുന്നത്? നാളെ വല്ല വീടിനെ കാണുമ്പോൾ പറയാൻ നീ പോകുമോ? ഇല്ല, ഈ പരിപാടി ഞാൻ മടുത്തണം. കാരണം എനിക്ക് സഹിക്കാവുന്നൊരു അപ്പുറമായിരുന്നത്. ശരി, ഞാൻ പോവാടാ. കുഴപ്പമില്ല, നീ വീട്ടിൽ പോയി രണ്ടോ അടിക്കും, അതൊക്കെ ഞാൻ മാറിക്കോളാം. ഓക്കെ, ശരിയെന്നാ. അപ്പോൾ വൈകിട്ട് വിളിക്കാം. ഓക്കെടാ. ഓക്കെ. എത്ര നേരമായത്? സമയം എന്തായി? സമയം ഒത്തിരി ആയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ്? ബസ് വരെ പോയി, ചേച്ചി ഇതുവരെ വന്നു. ആ, ഇന്ന് നടന്നും പോകണ്ടത്? എന്തേലും ഓർമ്മയുണ്ട് സമയം എന്തായി? ഇന്ന് മാത്സിന്റെ എക്സാം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു. ബാബു
നിങ്ങളെ കണ്ടില്ലല്ലോ അവിടെ കിട്ടിട്ട് മീൻ കിട്ടുന്നുണ്ടോ ഞാനേ ഒരു കാര്യം പറയാൻ വന്നേ എന്താ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു കൊച്ചിനെ സെറ്റ് ആക്കി കൊടുക്കും ഡാഡാ അവൻ ആ പരിപാടി നിർത്തിയ ഇല്ല ഇല്ല ഇനിയില്ല ഞാൻ ആ പരിപാടിയൊക്കെ നിലത്തോണ്ട് വിട്ടു ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്നാ ഞാൻ നമ്മുടെ കൂട്ടുകാരനാ ഇന്നലത്തോടെ ഞാൻ പരിപാടി എല്ലാം ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പരിപാടി അതൊക്കെ ശരിയാ പക്ഷെ ഞാൻ വിട്ടറാ എനിക്ക് ഫോട്ടോ ഒന്ന് കാണിക്കടാ ഞാൻ നീ വീണ്ടും